വെൽക്കം ടു ലെക്ചർ റൂം എൻവയോൺമെന്റ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സറൗണ്ടിങ്ങിനാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും അതായത് ലീവിംഗ് കമ്പോണൻസ് ആയ ആനിമൽസ് പ്ലാന്റ്സ് നോൺ ലീവിംഗ് കമ്പോണൻസ് ആയ സോയിൽ വാട്ടർ എയർ ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എൻവയോൺമെന്റ് എൻവോൺമെൻറ്റിനെ നാലായിട്ടാണ് സെഗ്മെൻറ് ചെയ്തിരിക്കുന്നത് ലിത്തോസ്ഫിയർ ബയോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എർത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഗ്യാസസ് ആൻഡ് വാട്ടർ വേപ്പർ ആണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് നൈട്രജൻ ആണ് അതിനുശേഷം ഓക്സിജൻ ഇതുകൂടാതെ ആർഗൻ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം മീതൈൻ ഹൈഡ്രജൻ ഇങ്ങനെ മറ്റു പല ഗ്യാസസും ഉണ്ട് ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്നത് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എർത്തിൽ മാത്രമാണ് ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന അറ്റ്മോസ്ഫിയർ ഉള്ളത് അറ്റ്മോസ്ഫിയറിന് പല ലെയേഴ്സ് ഉണ്ട് ഏറ്റവും താഴത്തെ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ അതിന് തൊട്ടുമുകളിൽ സ്ട്രാറ്റോസ്ഫിയർ അതിനുശേഷം മെസോസ്ഫിയർ അതിനു മുകളിൽ ടെർമോസ്ഫിയർ ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ എൻവയോൺമെന്റിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് ലിത്തോസ്ഫിയർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോയിൽ അല്ലെങ്കിൽ ലാൻഡ് ആണ് അതായത് നമ്മുടെ എർത്തിന്റെ ഔട്ടർ ലെയർ ലിത്തോസ്ഫിയറിന് മൂന്ന് ലെയേഴ്സ് ആണുള്ളത് ക്രസ്റ്റ് മാന്തൽ കോർ ഏറ്റവും ഔട്ടർ യറിന് ക്രസ്റ്റ് എന്ന് പറയുന്നു അതിന് താഴെ മാൻഡൽ അതിനുശേഷം കോർ എൻവിയോൺമെന്റിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് ഹൈഡ്രോസ്ഫിയർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ റിസോഴ്സസ് ആണ് ഓഷ്യൻ സീ ലേക്ക് റിവർ ഗ്ലേസിയർ ഗ്രൗണ്ട് വാട്ടർ ഇവയൊക്കെ എഴുപത്തൊന്ന് ശതമാനത്തോളം കവർ ചെയ്തിരിക്കുന്നത് വാട്ടർ ആണ് അതിൽ വാട്ടറും സാൾട്ട് വാട്ടറാണ് അതായത് കടലിലെ വെള്ളമാണ് എൻവിയോൺമെന്റിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് ബയോസ്ഫിയർ ഇവിടെ വരുന്നത് ലീവിങ് ഓർഗാനിസംസും എൻവയോൺമെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്